നമസ്കാരം. വിവാദങ്ങൾക്ക് അറുതിയില്ല. കുഴിനഖ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ നടപടി ഉണ്ടാകില്ല. ജനറൽ ആശുപത്രിയിലെ ഒ പിയിൽ രോഗികളെ പരിശോധിക്കുകയായിരുന്ന ഡോക്ടറെ വിളിച്ചു വരുത്തിയ കളക്ടറുടെ നടപടിയിൽ തെറ്റില്ല എന്നാണിപ്പോൾ സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. ഇതോടെ സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടറും ഡോക്ടർമാരുടെ സംഘടനയും അവരുടെ പ്രതിഷേധം കടിച്ചമർത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംഭവത്തിൽ KGMOയെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. കളക്ടറുടേത് അധികാര ദുർവിനിയോഗമാണ് എന്നും ആരോപണം ഉയരുകയാണ്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം സർക്കാർ തള്ളുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം ഈ സംഭവം വിവാദമാക്കിയതിന് പിന്നിൽ ഡോക്ടറും ഡോക്ടർമാരുടെ സർവീസ് സംഘടനയുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെ അത്തരത്തിലാണ്. സംഭവത്തിൽ ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇപ്പോൾ റിപ്പോർട്ട് വരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുഴിനഖ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ കളക്ടർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തലും വിലയിരുത്തലുമെല്ലാം. കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ പിയിലെ തിരക്ക് മാറ്റിവെക്കാവുന്നതാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. സർവീസ് ചട്ടത്തിലുള്ള ചികിത്സ വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണ് എന്നാണ് IAS അസോസിയേഷൻ്റെ നിലപാട്. അങ്ങനെ അഖിലേന്ത്യാ സർവീസ് ചട്ടം 3(1)(8)(2) പ്രകാരമൊക്കെ അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും താമസ സ്ഥലത്തെത്തി ചികിത്സ നൽകണമെന്നാണ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവം രണ്ടു തലത്തിൽ വടംവലിയായി മാറിയതോടെ IAS അസോസിയേഷൻ മേൽക്കൈ നേടുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനാണ് എന്നും IAS അസോസിയേഷൻ ഇതിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ്. ചീഫ് സെക്രട്ടറിയെ ജില്ലാ കളക്ടറും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ മികച്ച കളക്ടർക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ജെറോമിക് ജോർജിനെതിരെ ചികിത്സാ വിവാദത്തിൽ നടപടിയെടുത്താൽ അത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് കളക്ടർക്കെതിരെയുള്ള നടപടി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിച്ചേരുന്നത് എന്ന് പറയാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്. വിഷയത്തിൽ ചീഫ് സെക്രട്ടറി തേടിയ വിശദ റിപ്പോർട്ട് ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറും. ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള നടപടിയിൽ തീരുമാനം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരമെന്ന് പറയപ്പെടുന്നത്. സംഭവത്തിൽ IAS അസോസിയേഷനും CPIയുടെ സർവീസ് സംഘടനയും തമ്മിലുള്ള പോര് എന്ന് പറയപ്പെടുന്നത് ഇതിലൂടെ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന് കീഴിലെ കളക്ടറുടെ ദുഷ്പ്രഭുത്വം അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുകയാണിത്. കളക്ടർക്കെതിരെ വിമർശനം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ IAS അസോസിയേഷൻ അപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. അസോസിയേഷൻ അംഗം കൂടിയായിട്ടുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ജയചന്ദ്രന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയ്ക്ക് കളക്ടറെ ന്യായീകരിച്ചും ജയചന്ദ്രനെ വിമർശിച്ചുമൊക്കെ IAS അസോസിയേഷൻ പ്രസിഡന്റ് വരെ ലേഖനം വരെ പുറത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും IAS-കാരും ഒപ്പം തന്നെ ജോയിൻറ്റ് കൗൺസിലും തമ്മിലുള്ള വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കുഴിനഖ ചികിത്സാ വിവാദം പോവുകയുണ്ടായി. പക്ഷേ കുഴിനഖ ചികിത്സാ വിവാദവുമായി ബന്ധപ്പെട്ട് ജെറോമിക് ജോർജിനെതിരെ ഇപ്പോൾ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് സർക്കാരിന് എത്തിച്ചേരേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. CPIയുടെ സംഘടന നടത്തുന്ന പ്രതിഷേധ സമരമടക്കം കാണാതെയാണ് ഇപ്പോൾ സർക്കാർ ജെറോമിക് ജോർജിനോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കാരണം ജെറോമിക് ജോർജ് കുറ്റക്കാരനല്ല എന്നുള്ള കണ്ടെത്തലിലേക്ക് സർക്കാരിന് എത്തേണ്ടി വന്നു. കാരണം ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് വരെ നേടിയിട്ടുള്ള ഒരു ആളാണ് ഈ കളക്ടർ കൂടിയാണ് ജെറോമിക് ജോർജ് എന്ന തിരുവനന്തപുരത്തെ കളക്ടർ. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു രീതിയിൽ കളക്ടർക്കെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ അത് വലിയ അവമതിപ്പ് നേരിടേണ്ടി വന്ന സാഹചര്യം സർക്കാരിനുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ജെറോമിക് ജോർജ് ഇവിടെ രക്ഷപ്പെടുന്നത്, കളക്ടർ രക്ഷപ്പെടുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘടന KGMO അടക്കം ഉള്ളവ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം KGMOയുടെയും പ്രതിഷേധത്തിനും ഒപ്പം തന്നെ IAS അസോസിയേഷൻ്റെ പ്രതിഷേധവും രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ IAS അസോസിയേഷൻ്റെ പ്രതിഷേധം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയാം.